കിണറ്റിൽ വീണ കാട്ടാനയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനകളെ രക്ഷപ്പെടുത്തി തിരികെ കാട്ടിലേക്ക് വിട്ടത്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവരെ കുഞ്ഞ് താഴ്ത്തി അങ്ങനെ രക്ഷിക്കുന്നില്ല തള്ള പുള്ളി താഴ്ത്തി തള്ളി നോക്കട്ടെ. പക്ഷേ അതിൻ്റെ പിന്നെ എന്തിനൊരു കത്താണ് കുഞ്ഞാവശ്യത്തിനൊക്കെ റിയ ബേബി ചേരുന്നു. റിയ, ആനയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി അവരെ തിരികെ കാടുകയറ്റി എന്നും അറിയാൻ കഴിയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ സീതലക്ഷ്മി, നമ്മൾ ആ രാവിലെ കണ്ട ഒരു ആശങ്കയും ടെൻഷനൊക്കെ മാറി. കാരണം ഈ രണ്ടു പേരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും JCB ഉപയോഗിച്ച് ആന കുഞ്ഞിനെയും അമ്മയെയും ഈ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കയറ്റുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും സുരക്ഷിതമായി തന്നെ കാട് കയറ്റി വിട്ടിട്ടുണ്ട്. അല്പം പരിഭ്രാന്തിയൊക്കെ സൃഷ്ടിച്ചു. കാരണം ഇത്രയും മണിക്കൂർ ഈ വെള്ളത്തിനകത്ത് കിടന്നത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വമൊക്കെ ഓർത്തിട്ടാകണം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ JCB ഉപയോഗിച്ച് പുറത്തേക്ക് കടത്തിയപ്പോൾ. അമ്മയാണ് മനസ്സിലായിട്ടോ. മലക്കണ്ടത്ത് കിണറ്റിൽ വീണ കാട്ടാനയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. JCB എത്തിയാണ് ആനയെ, JCB ഉപയോഗിച്ചാണ് ആനയെയും കുട്ടിയാനയെയും കരയ്ക്കെത്തിച്ചത്. ഇതിനുശേഷം അവയെ കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. റിയ ബേബി തുടരുന്നു. റിയ, ഈ ആനയെ കരയ്ക്ക് കയറ്റുന്ന സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റതായും പറയപ്പെടുന്നുണ്ടല്ലോ, അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പരിക്ക് ഗുരുതരമുള്ള പരിക്കുകൾ എന്തെങ്കിലും ആണോ? ഒപ്പം തന്നെ നിലവിലെ അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി എന്താണ്? സേതു, ഈ JCB ഉപയോഗിച്ച് ഈ രണ്ടുപേരെയും അമ്മയും കുഞ്ഞിനെയും മുകളിലേക്ക് കയറ്റുന്നതിനിടയിലാണ് അവിടെ ഉണ്ടായിരുന്ന കുട്ടുമ്പുഴ റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് നേരെ ആന പാഞ്ഞെടുത്തത്. തുമ്പിക്കൈ വെച്ച് ഒന്ന് ദേഹത്ത് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല. അത്തരത്തിലുള്ള വലിയ മുറിവുകളോ ഗുരുതരമായ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ല. പക്ഷേ അല്പം ആളുകൾ കൂടി ഒന്ന് പരിഭ്രാന്തിയിലായ ദൃശ്യങ്ങൾ തന്നെ ഉണ്ട്. അവിടെ ചുറ്റിനും കൂടിയിരുന്ന ആളുകളൊക്കെ ഈ ആന പാഞ്ഞെടുക്കുമ്പോഴേക്കും പേടിച്ച് ഓടുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. ഒപ്പം തന്നെ ഈ JCB ചവിട്ടുകയും ഒക്കെ ചെയ്തു. അത് ഒരു പരിഭ്രാന്തി കൊണ്ടാകും എന്ന് തന്നെ നമ്മളും കരുതുന്നത്. കാരണം ഇത്രയും മണിക്കൂർ ഈ കുഞ്ഞുമായി ഈ കിണറ്റിൽ അകപ്പെട്ട് വെള്ളത്തിൽ നിൽക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായ ഒരു പേടി കൊണ്ടായിരിക്കാം ഇങ്ങനെ
പെട്ടെന്ന് ആളുകൾ കയറ്റുകയും ഇത്രയും ആളുകളെയൊക്കെ കണ്ടപ്പോഴുണ്ടായ ഒരു പരിഭ്രാന്തിയായിരിക്കും അതെന്നാണ് കരുതുന്നത്. അത്തരത്തിൽ അത് അല്പം ഒരു ആശങ്കയുണ്ടാക്കി. പക്ഷേ രണ്ടുപേരും സുരക്ഷിതരാണ്, മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. ആഴം കുറവുള്ള കിണറായതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ജെ സി ബി ഉപയോഗിച്ച് കയറ്റാൻ പറ്റി. ഈ അഞ്ചുകോടി സ്വദേശിയായ പൊന്നമ്മയുടെ തോട്ടമാണ്. ഈ ആനശല്യം കാരണം ആരും അവിടെ നിന്ന് മാറി താമസിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ് ഇപ്പോൾ കുറേ നാളുകളായി ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു. അവിടെയാണ് കൂട്ടമായി ആനകൾ എത്തിയത്. അത് കണ്ട ആളുകളുണ്ട്, സമീപത്തെ ആളുകളൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ആനക്കൂട്ടം ഈ തോട്ടത്തേക്ക് വരുന്നത് കണ്ടവരുണ്ട്. അതിനുശേഷം രാവിലെ എത്തിയപ്പോഴാണ് ഈ ആനക്കുഞ്ഞും ഒപ്പം കാട്ടാനിയും ഈ കുഴിയിൽ കിണറ്റിൽ അകപ്പെട്ട് കിടക്കുന്നത് അവിടെയുള്ള ആളുകൾ കണ്ടത്. അപ്പോൾ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. അതിവേഗം തന്നെ അവരെത്തുകയും ജെ സി ബി കൂടി കൊണ്ടുവന്ന് വേഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രണ്ടുപേരും സുരക്ഷിതമായി ഇരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രണ്ടുപേരെയും കട്ടിലേക്ക് കയറ്റി വെച്ചു. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ വിടാറില്ല, ഡോക്ടറൊക്കെ എത്തി പരിശോധിച്ചാണ് വിടാറ്. ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെയും ആനയെയും പുറത്തേക്ക് കയറ്റി രണ്ടുപേരെയും കട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പുറത്തേക്ക് കയറ്റിയപ്പോൾ ആന പരിഭ്രാന്തരായി, ജെ സി ബി ഇടിച്ചു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നേരെ പാഞ്ഞടിച്ചു, തുമ്പിക്കൈ കൊണ്ടൊന്ന് വീശുകയും ഒക്കെ ചെയ്തു. അതൊരു ആശങ്ക പടർത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയെങ്കിലും മറ്റ് ആശങ്കകളില്ല. രണ്ടുപേരും സുരക്ഷിതമായി തന്നെ കാട്ടിലേക്ക് തിരികെ പോയി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന എന്ന ഒരു സന്തോഷകരമായ വാർത്ത. പ്രിയ, തുടരുക. നമുക്ക് എന്താണെങ്കിലും ആ ആനയെ രക്ഷിച്ച ദൃശ്യങ്ങൾ അത് ഒന്നുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എറണാകുളം മാമലക്കണ്ടത്ത് കിണറ്റിൽ വീണ കാട്ടാനയെയും കുഞ്ഞിനെയും ജെ സി ബി ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ മാമലക്കണ്ടത്തെ മെമ്പർ ശ്രീജ വിജു ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീമതി ശ്രീജ വിജു, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു തെളിച്ചമുള്ളൊരു പ്രദേശമാണ്, അപ്പോൾ ജനവാസ മേഖലയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ കാട്ടാന ഇറങ്ങുന്നത് ഇവിടെ ഒരു നിത്യസംഭവമാണോ? എന്നും കാട്ടാന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്, ജനവാസ മേഖലയാണ്, എസ് ടി മേഖല കൂടിയാണ്. അവിടെയുള്ള നാട്ടുകാർക്ക് ഡെയിലി കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ കൂടി ഉള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ഈ കാട്ടാന ശല്യത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ അധികൃതരോട് പരാതിപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ പരാതിപ്പെട്ടിട്ടുണ്ട്, നിരന്തരം പരാതിപ്പെടുന്നതാണ്. അങ്ങനെയാണോ ശ്രീമതി ശ്രീജ ബിജു? ഇല്ല, നടപടി ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തീർത്തും അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് പക്ഷെ എല്ലാം പോയി കിടക്കുവാണ്. വളരെ നന്ദി ശ്രീമതി ശ്രീജ ബിജു. ശ്രീജ ബിജുവുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വ്യക്തമാകുന്നതുമില്ല. ഇപ്പോൾ നമുക്കിപ്പം ഈ മാമലക്കണ്ടത്തെ തന്നെ മറ്റൊരു മെമ്പറായ അരുൺ ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട് നമുക്കിപ്പം. ശ്രീ അരുൺ ശങ്കർ, ഇപ്പോൾ ആനയെ കരക്ക് കയറ്റിച്ചു, അവയെ കാട്ടിലേക്ക് വിടുകയും ചെയ്തു. ഒപ്പം തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ കാട്ടാനകൾ കൂട്ടമായി എത്തിയതിനു ശേഷം ഇതിൽ കാലുവഴുതി ഒരു ആന വീണു, അതിനെ രക്ഷിക്കാൻ വന്ന ആനയാണ് പിന്നീട് ആ ഇതിലേക്ക് പൊട്ടക്കിണറ്റിലേക്ക് വീണത്. അവയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തി കാട്ട് കയറ്റിയത്. ഈ ശ്രീജാബിജു പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാന ശല്യമുണ്ട്, ജനങ്ങളൊക്കെ അതിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ അധികൃതർ എന്തുകൊണ്ടാണ് ശ്രീ അരുൺ ഇതിലെ ഈ ഒരു വിഷയത്തിൽ ഇടപെടാത്തത്? മേഡം, ഇത് ഒരു ട്രൈബൽ കോളനിയാണ്, അതിന്റെ വലത്തിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഫെൻസിങ് ഫോറസ്റ്റ് നടത്തിയാണ്, അതൊരു പേരിന് മാത്രം ലക്ഷങ്ങളുടെ ഫെൻസിങ് നടത്തിയാണ്. അവിടെ ഫെൻസിങ് നടത്തിയെങ്കിലും അത് കിലോമീറ്ററോളം ഒരു സോളാർ പാലിലും ഇതും വെച്ചുകൊണ്ടൊരു
ഫെൻസിങ് നടത്തിയെന്ന് വരുത്തി തീർക്കുക മാത്രമാണ് ചെയ്തത്. അതൊക്കെ പോയി ഇനി പുതിയ ഫെൻസിങ് നടത്തണം എന്ന് ഒരു മൂപ്പനടക്കമുള്ള ആൾക്കാർ അവിടെ നിരന്തരം ആവശ്യപ്പെട്ടതാണ്. ഇപ്പോ എന്നും തന്നെ ആനയാണ് ജനവാസ മേഖലയില് ഒരു ആറാട്ട് ടീമൊന്നും വരാറില്ല. അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് എന്നും ആനയെ ഓടിക്കുന്നത്. അവിടെ വിജിൽ വീടിനടുത്ത് തന്നെ എന്നും ആനകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത് അവിടെയുള്ള ജനങ്ങൾ കൊണ്ടു പൊട്ടിച്ചും അതുപോലെ തന്നെ ഒച്ചയടുത്ത് ആ ആനേനെ ഓടിക്കുന്നത് അവിടെ. അല്ലാതെ ഇപ്പം ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും സഹായം അവർക്ക് ഉണ്ടാവാറില്ല. ശ്രീ അരുൺ ചന്ദ്രൻ, അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, ഇതൊരു കാർഷിക മേഖലയാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഈ കൃഷി അല്ലെങ്കിൽ റബ്ബർ ആണെന്ന് റബ്ബർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അവിടെ ഇപ്പൊ റബ്ബർ ഏലം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ആനനെ രക്ഷിക്കാൻ വന്നപ്പോൾ രണ്ട് ജാതിയൊക്കെ പറിച്ച് മാറ്റി വെച്ചാണ്. അവിടെ ഒരു കൃഷി മേഖലയാണ്, കൃഷി ചെയ്ത് ജീവിക്കുന്ന ട്രൈബൽ പെട്ട ആൾക്കാരാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഈ കാട്ടാന സ്ഥിരമായി ഇറങ്ങുന്നത് ഇവരുടെ ഉപജീവനത്തിന് ഒരു വെല്ലുവിളി അല്ലേ ശ്രീ അരുൺ ചന്ദ്രൻ? ഉപജീവനത്തിനും അവരുടെ ജീവനും എല്ലാം വെല്ലുവിളിയാണ്. അവിടെ നിത്യമായിട്ട് ഒരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ശാശ്വത സംവിധാനം ഒരുക്കണമെന്ന് നിരന്തരം ഫോറസ്റ്റ് അധികൃതരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരും എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിലവിൽ ഇന്നേ വരെ അതിനൊരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. ഇവരെന്താണ് പ്രതികരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി ചെല്ലുമ്പോ ഈ അധികൃതർ, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എന്താണ് ഇതിനൊരു ന്യായം പറയുന്നത്? അവര് ഇത് ചെയ്യാനുള്ള ഫണ്ട് ഇല്ല. അപ്പൊ നിലവില് DFOനെ അറിയിച്ചിട്ടുണ്ട്, മുകളിലേക്ക് അറിയിച്ചിട്ടുണ്ട്, ഇതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മുടന്തും ന്യായങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. ശരി ശ്രീ അരുൺ ചന്ദ്രൻ, നമുക്ക് എന്തായെങ്കിലും വിശ്വസിക്കാം. ഈ ഉടൻ തന്നെ വനംവകുപ്പൊക്കെ ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും ഇവിടുത്തെ ജനങ്ങളുടെ സ്വയുടെ ജീവിതം അത് ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനവരൊരു നല്ലൊരു നടപടി എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വാർത്തയൊക്കെ അതിനൊരു നിമിത്തം കൂടിയായി തീരട്ടെ. ഇപ്പോൾ നമുക്കിപ്പം എന്താണെങ്കിലും ജെയ്നസ് രാജു കൂടി ചേരുന്നുണ്ട്. ജെയ്ൻ, ഇപ്പോൾ മാമരക്കണ്ടത്ത് ആന വീണു, ആനയെ തിരികെ കരയ്ക്കുകയറ്റി കാട്ടിലേക്ക് തിരിച്ചുവിട്ടു. ഇവരുടെ നാട്ടുകാരുടെ, അതായത് പഞ്ചായത്ത് മെമ്പർമാരുടെയൊക്കെ പ്രതികരണങ്ങൾ അനുസരിച്ച് ഈ സ്ഥിരമായി ആന ഇറങ്ങുന്ന ഒരു മേഖല, ഒരുപാട് പരാതികൾ നിവേദനങ്ങളൊക്കെ പോയി അധികൃതർക്കടുത്തേക്ക്, പക്ഷേ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. ഈ ആന മതിലൊക്കെ സ്ഥാപിച്ച് ആനയെ കെട്ടേണ്ട ഉത്തരവാദിത്തം, ആനയെ ജനവാസ മേഖലകളിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കേണ്ടത് വനംവകുപ്പാണ്. ഇവരെന്തുകൊണ്ടാവും ജെയ്ൻ ഇത്തരത്തിലൊരു മെല്ലപ്പോക്ക് തുടരുന്നത്? നിലവിൽ ഈ മേഖലയിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ കാട്ടാന ശല്യമുള്ള ഒരു മേഖല തന്നെയാണ്. ഇതിനു മുമ്പും പലപ്പോഴും ജനവാസ മേഖലയിലേക്ക് എത്തുകയും കൃഷിയിടത്തിലെത്തുകയും കൃഷിനാശം വരുത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ തീർച്ചയായിട്ടും ഒരു ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ കടക്കുന്നത് തടയേണ്ടത് തന്നെയാണ്. വനംവകുപ്പാണ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ ഈ സോളാർ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സമീപനം ഈ മേഖലയിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ സ്ഥാപിച്ച പല സ്ഥലങ്ങളിലും അത്തരം വേലികൾ തകരുകയും അതിലൂടെ ഇപ്പോൾ വന്യജീവികൾ പുറത്തേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ മറ്റൊന്ന്, ഇത് വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഈ വന്യജീവികളുടെ ഒരു കടന്നുകയറ്റം ഈ പ്രദേശത്ത് ഉണ്ടാകാം. എന്തായാലും ഈ കാര്യത്തിൽ ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്ന കാര്യം തീർച്ചയായും അത് ചെയ്തു കൊടുക്കേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം തന്നെ വനംവകുപ്പും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണം. എന്തായാലും ഈ കിണറ്റിൽ വീണ കാട്ടാനയും കുഞ്ഞിനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. JCB ഉപയോഗിച്ചുകൊണ്ട് വഴി തെളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് കാട്ടാനയും അതോടൊപ്പം തന്നെ ഇതിന്റെ കുഞ്ഞിനെയും കരക്ക് കയറ്റിവിട്ടത്. കരക്ക് കയറ്റിവിടുന്ന സമയത്ത് ഈ ആന പരിഭ്രാന്തരാകുകയും ചെറിയ രീതിയിൽ ഒരു ആ മേഖലയിൽ അല്ലെങ്കിൽ ആ സമീപത്തുള്ള ആളുകളെല്ലാം കറക്കം പറഞ്ഞ് ഓടുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രിയാണ് ഈ ആന കിണറ്റിൽ വീണത്. എന്നാൽ പുറം ലോകം ഇന്ന് രാവിലെ മാത്രമാണ് അറിഞ്ഞത്. അതിനുശേഷമാണ് രാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും JCB ഉപയോഗിച്ചുകൊണ്ട് കിണർ നികത്തി ആനയെ കയറ്റിവിടുകയും ചെയ്തു. ശരി ശരി ജെയ്ൻ, എന്താണെങ്കിലും എറണാകുളം മാമലക്കണ്ടത്ത് കിണറ്റിൽ വീണ ആനയെയും കാട്ടാനയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി. JCB എത്തിയാണ് ആനയെ രക്ഷപ്പെടുത്തി, JCB ഉപയോഗിച്ചാണ് ആനയെ രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിച്ചത്. ഇന്നലെ രാത്രിയാണ് ഈ കുഞ്ഞാനയും അതുപോലെ തന്നെ അമ്മയാനയും കിണറ്റിലേക്ക്, ഉപയോഗശൂന്യമായി കിണറ്റിലേക്ക് വീണത്. ഇരുവരെയും രക്ഷപ്പെടുത്തി, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടുപേരെയും കാട്ടിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരിക്കൽ കൂടി വേളമംഗലം വരാതെ.